ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അന്ന് ചെയ്യേണ്ടതാണ്. കാരണം ഒരു 30 വയസ്സുകാരൻ നേരിടേണ്ട കാര്യങ്ങളൊന്നും അല്ല ആ സമയത്ത് ഞാൻ നേരിട്ടത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഏറ്റവും നല്ല മാർഗമായിരുന്നു ആത്മഹത്യ. എൻ്റെ മുന്നിലുണ്ടായിരുന്ന വാതിൽ അതായിരുന്നു. അന്നൊരു ചോദ്യം ചോദിച്ചു, എന്നെ എന്തോ ഒരു കാര്യത്തിന് കൊള്ളാം, ഹു ആർ യു? ഞാൻ എഴുതി എൻ്റെ ബിസിനസ് എല്ലാം പൊട്ടിയതിന് 100 കണക്കിന് റീസൺസ് ഉണ്ട്, പക്ഷേ ഈ ബിസിനസ്സിലെല്ലാം ഒരു കാര്യം ഉണ്ടായിരുന്നു ടോമേ, സെയിൽസ്. സെയിൽസിന് ഒരു കുറവില്ല. ചൗധരി ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ രണ്ടുപേരുടെ പാർട്ട്നർഷിപ്പിൽ ഒരു ബിസിനസ്, ഞങ്ങൾ ഒന്നിച്ച് MBA പഠിച്ചു, ഒന്ന് എഴുതിയിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ 4 സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു പാർട്ട്നർഷിപ്പ് ബിസിനസ്സിൽ ഞങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സെയിൽസിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു, നമുക്ക് എവിടൊക്കെയായിരുന്നു പ്രൊജക്റ്റ് ഇല്ലാത്തത് അല്ലേ? 3-6 പ്രൊജക്റ്റ്, തിരുവനന്തപുരത്ത് പ്രൊജക്റ്റ്, വയനാട് പ്രൊജക്റ്റ്, നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും പ്രൊജക്ട്സ്. കമ്പനി പൊട്ടിപ്പോയി, അത് വേറെ. പ്ലീസ്, കമ്പനി പൊട്ടിപ്പോയി, എക്സിക്യൂഷൻ. ഒരു കാര്യത്തിലോട്ട് നോക്കി, എന്തിലാണ് ഞാൻ മിടുക്കൻ? എത്ര കൊള്ളാത്ത പ്രൊഡക്റ്റ് എന്നെ ഏൽപ്പിച്ചാലും ഞാൻ വീക്കും. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പം എൻ്റെ പ്രശ്നം എക്സിക്യൂഷൻ. എന്നെ കൊണ്ട് കസ്റ്റമറിൽ നിന്ന് പൈസ മേടിക്കാൻ പറ്റും, പക്ഷേ അവരോട് പറയുന്ന വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റില്ല, കാരണം എക്സ്റ്റേണലായിട്ട് ആളുകളെ വെച്ച് ചെയ്യണം. അപ്പം പിന്നെ എന്ത് വിചാരിച്ചു, ആ പ്രശ്നമില്ലാത്ത ബ്രാൻഡായിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ നമുക്ക് സെയിൽ മാത്രം എടുത്തെടുത്ത് അങ്ങ് പോയാൽ മതിയല്ലോ, അവർ കൊണ്ട് സാധനം കൊടുക്കും, എക്സിക്യൂഷൻ അവർ നോക്കും. അങ്ങനെ നോക്കി 2-3 കമ്പനികളുടെ കാര്യങ്ങൾ ചെയ്തപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് ഹു ആർ യു? ഐ എം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ, ഐ എം എ ഗുഡ് സെയിൽസ്മാൻ. അപ്പോൾ എന്ത് ചെയ്തു, സംസാരിക്കാൻ അറിയുമെന്ന എൻ്റെ കഴിവും സെയിൽസ് എന്ന സ്കില്ലും കൂടെ ചേർത്തിട്ട് എന്ത് തീരുമാനിച്ചു, സെയിൽസ് പഠിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. എൻ്റെ ചോദ്യം, ഹു ആർ യു? പ്രിൻസേ ഉത്തരം വേണം, നിങ്ങളാരാണ്? നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അകത്ത് ജോലി ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നവരൊന്ന് കൈവക്കുക, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർ. ആ കഷ്ടപ്പെട്ട് ചെയ്യുന്നവരൊന്ന് കൈവക്കുക, കള്ളം പറയുന്നുണ്ട്, ഉണ്ട്, നമ്മളിൽ പലരും ഉണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് വരത്തില്ല, നിങ്ങൾക്ക് സെയിൽ കുറയത്തില്ല, നിങ്ങൾക്ക് സ്റ്റാഫില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടുകൊണ്ടിരിക്കത്തില്ല, നിങ്ങൾ പുതിയ മാർഗങ്ങൾ കണ്ടെത്താതിരിക്കത്തില്ല. നിങ്ങൾ മടുത്തിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും മടുപ്പ് തോന്നുന്നുണ്ട്, നിങ്ങൾ കഷ്ടപ്പെട്ടാണ്, അതിൽ നിങ്ങൾക്ക് ബ്രാൻഡാവാൻ പറ്റത്തില്ല. ഷുക്കൂറിക്ക ഞാൻ കൊണ്ടുപോയിട്ട് ഇനി ഒരാഴ്ച നമ്മുടെ പ്രസ്റ്റീജിൻ്റെ അകത്ത് അടച്ചിട്ടാലും നിശ്ചയിക്കൊന്നുമില്ല, എന്തെങ്കിലും ഇച്ചിരി വെള്ളം കൊണ്ട് തരണേടാവോ, അത്രയോ. എത്ര പേരെ വേണേലും പോയി കണ്ടിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ കുറിക്കുക, എന്തെങ്കിലും മടിയുണ്ട്? ദെൻ യു ക്യാൻ ബിക്കം എ ബ്രാൻഡ് ഇൻ ദാറ്റ് ഇൻഡസ്ട്രി.